എന്റെ എല്ലാ തടസ്സവും മാറ്റി തരണേ. ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ഈ ജോലി കിട്ടണേ. ഇതെന്താണ് അമ്പലോ? ഇതിനു മുമ്പിലാണ് തേങ്ങ അടിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത് സാർ? പുറകെ എന്ന് വിളിച്ചു, പിന്നെ പൈസ തരാതെ പോയാലും എങ്ങനാ? തന്നെ ഒന്നേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലിയിരുന്ന് മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ. 1982 ഇവിടുണ്ടായ തീപിടുത്തത്തിൽപ്പെട്ട എന്റെ അച്ഛൻ മരിച്ചത്. താൻ്റെ അവിടെ ചെന്ന് പറ. അവിടെയാ? ബാലകൃഷ്ണൻ. ഞാനല്ല, ഞാൻ രാമകൃഷ്ണ. അയ്യോ, ഞാനാ ബാലകൃഷ്ണൻ. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലി ചെയ്യുന്ന മരിച്ചത്. അതൊന്നും ഇവിടെ അല്ല. ഇതാ അവിടെ ചെന്ന് പറ. എന്താ? ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലി ചെയ്യുന്ന മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ. അതൊന്നും ഇവിടെ അല്ല. അവിടെ പറ. അയ്യോ, ആദ്യം അവിടെ പറഞ്ഞേ, അപ്പൊ ഇവിടെ പറയാൻ പറഞ്ഞു. ഞാനിവിടെ പുതിയ ആളാ, അവിടെ ചെന്ന് പറ. അതെ, എനിക്കറിയാൻ പാടില്ല. ചോദിക്കുക, നിങ്ങളൊക്കെ ആളെ കളിയാക്കാ ഇരിക്ക. താൻ ഇതുവരെ പോയില്ലേ? ഇല്ല, ജോലി കൊണ്ടേ പോന്നുള്ളൂ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ആരാണ് ഇയാള്? ഏതാണെന്നും ആരാണെന്നും വഴി അറിഞ്ഞോളും. ഇപ്രാവശ്യം എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് അതിരില്ലേ? കഴിഞ്ഞ 6 കൊല്ലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഈ കമ്പനിയുടെ പടികേറി ഇറങ്ങി നടക്കുന്നു. ഇതുവരെ ഒരു വിവരം എന്നെയോ എന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. മര്യാദയുള്ള ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അറിയോ, 1982 മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ഉള്ളവരാ ഞാൻ. എന്റെ ക്ലെയിം നിലനിൽക്കെ ഇവിടെ പല അപ്പോയിന്റ്മെന്റുകളും നടത്തിയിട്ടുണ്ട്. ആ അപ്പോയിന്റ്മെന്റുകൾക്കൊക്കെ ഞാൻ സ്റ്റേ മേടിക്കും. റൂളും നിയമവും ചട്ടവും ഒക്കെ എനിക്കും അറിയാം. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. തന്റെ ആർക്കാ അവിടെ ജോലി ഉണ്ടായിരുന്നത്? അച്ഛന്. എന്താ പേര്? ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ എന്നാ മരിച്ചത്? ബാലകൃഷ്ണൻ ഞാനാ. മരിച്ചത് എന്റെ അച്ഛൻ പീതാംബരൻ. 1982 December 3 തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കര പണിക്കരുണ്ട്. അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക്. അയ്യോ, അതെങ്ങനാ? അയാളെക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ. രണ്ടു ഒരു ദിവസം തന്നെ അല്ലേ? അല്ല സാർ, എന്റെ ഈ സർട്ടിഫിക്കറ്റുകളുണ്ട് നോക്ക്. രണ്ടുപേരും ഡെത്ത് സർട്ടിഫിക്കറ്റുകളാ. അയാളേക്കാൾ 1.5 മണിക്കൂർ മുമ്പ് എന്റെ അച്ഛന് മരണം. അതുകൊണ്ട് സീനിയോറിറ്റി അച്ഛനാ. മരണത്തിലുണ്ടോ സീനിയോറിറ്റി? കഴിഞ്ഞ തവണ വേക്കൻസി വന്നപ്പോ ഇതേ പ്രശ്നം ഉണ്ടായതാ. അന്ന് എന്റെ അച്ഛൻ മരിക്കാൻ വെറും 10 മിനിറ്റ് താമസം പോയെന്ന് പറഞ്ഞ എനിക്ക് ആ ജോലി കിട്ടാതെ പോയത്. അതൊക്കെ ശരിയാ. ഇനി ഇതൊക്കെ ഒന്ന് എഴുതി കുത്തി വരാൻ കുറച്ച് കാലതാമസം പിടിക്കും. അതുകൊണ്ട് ഇത്തവണയും കൂടെ താനൊന്ന് ക്ഷമിച്ചേ നോക്കൂ. അയ്യോ സാറേ, ചതിക്കല്ലേ. സാറിന് എന്നെ എന്റെ കുടുംബത്തെ പറ്റി ശരിക്കറിയാമേതുണ്ട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത്തവണ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും എനിക്ക് നാട്ടില് ഉള്ളത് പറഞ്ഞാ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ദേ ഇതൊക്കെ കണ്ടോ, സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരായിരുന്നു. ഇത്തവണ സാറിനെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തൂങ്ങിച്ചാവും. ഇനിയിപ്പൊ ഇതിനു വേണ്ടി താൻ ചാകുമൊന്നും വേണ്ട. ഞാൻ ഈ രേഖകളെല്ലാം കൂടെ വെച്ച് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് എഴുതാം. മതി, പിന്നെ തന്റെ ഭാഗ്യം. മതി സാർ, സാറിനെ വിശ്വസിച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത്. പൊയ്ക്കോട്ടെ സാർ. ശരി. പോക്കറ്റടി സൂക്ഷിക്കുക. ഇല്ല.
ഹലോ ഹലോ മാനാർമത്തായി സ്പീക്കിംഗ് ഉർമിസ്തംബാനില്ലേ ഉർമിസ്തംബാൻ ഉർമിസ്തംബാനോ ഏത് ഉർമിസ്തംബാൻ ഇത് ഉർമിസ്തംബാന്റെ വീടല്ല ഉർമിസ്തംബാൻ വീട്ടിലില്ലേ എവിടെ പോയി ഓ ഇത് വലിയ ശല്യമായില്ലോ മാതാവേ എന്താ ഒന്നുമില്ല ഞാനിത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മാനാർ മത്തായി ഉർമി സ്തംബാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇല്ല ഹലോ ഹലോ ഉർമിസ്തംബാനുണ്ടോ ഉർമിസ്തംബാനോ കുറച്ചു നേരത്തെ ചത്തുപോയല്ലോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും എന്തേ വലുതും പറയണ്ട നമ്മൾ നോക്കിട്ടില്ലേടാ പന്നി എന്താണാവോ മാന്നാർ മത്തായി അല്ലേ അല്ല ഉർമിസ്തംബാൻ എന്താ സംശയം ഉണ്ടാ എന്തേ മത്തയച്ചിട്ട് ഉണ്ടോ എന്നറിയാൻ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണണാ എനിക്ക് മത്തയച്ചിട്ട് ഒന്ന് കാണണമായിരുന്നു താ കാര്യം പറയടോ താമസിക്കേണ്ട ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ അയ്യോ വാ ഇരിക്കി പറയണ്ടേ ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കുക ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥലം എവിടെയാ ചെറുപ്പുളശ്ശേരി ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ ആ എന്നത്തേക്കാ കുറച്ചു ദിവസം വേണം കുറച്ചു ദിവസം അതിന്റെ സ്ഥിരം വേദിയ അപ്പോഴും ഉണ്ടാവില്ല ഞാൻ വേണേ കാഴ്ചവങ്ങളാവ് തരാം ഏ ഉഗ്രൻ സാധനമാണ് കാഴ്ചവങ്ങളാവോ ക്ലീൻ സാധനമാണ് അയ്യോ ചേട്ടാ ഈ കാഴ്ചവങ്ങളാവിലൊക്കെ എങ്ങനെ കിടക്ക ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ഉറങ്ങാനാ ആർക്കുറങ്ങാൻ എനിക്ക് ആ അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല അല്ല എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു ചെറുപ്പുളശ്ശേരിക്കാരെ എനിക്ക് എനിക്കാ എന്താ നീ കരുതിയേ ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചു ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട് ഇത് ലോഡ്ജാക്കേണ്ട ഗതികളൊന്നും മത്തായിക്ക് വന്നിട്ടില്ല നീ സ്ഥലം കാലിയാക്ക് മത്തായിച്ചേട്ടാ കുരീച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ കുരിയച്ചനോ അതേടാ കുരിച്ച് ആ ഹോട്ടലെടുത്തുനിന്ന് കുരിച്ചൻ പണ്ടേ അവൻ എന്നെ കണ്ടൂടാ അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ ആ പറഞ്ഞു എന്താ പറഞ്ഞു മത്തായിച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിഷമം പറഞ്ഞാ മതി മത്തായിച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ എന്താ നിന്റെ വിഷമം എന്റെ പേര് ബാലകൃഷ്ണൻ അതാ നിന്റെ വിഷമം അല്ല പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല രണ്ടു ദിവസം കുരിയിച്ചാന്റെ കൂടെ ആയിരുന്നു ഇപ്പോ ഇവിടെ താമസിക്കാനൊരിടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്തച്ചേട്ടന് ഒരു സമാധാനക്കേടും ഉണ്ടാക്കില്ല സത്യം മുറി ഞാൻ തരാം പക്ഷെ എനിക്ക് വാടക തരണം മാസം 30 രൂപ തരാം വാടക എനിക്ക് ആവശ്യമായിട്ടില്ല ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നും അല്ലേ ഞാൻ എടുക്കണം വേണം ഞാൻ എടുത്തോളാം.